ഇന്ന് നമ്മളൊരു മിക്സ്ഡ് ഫ്രൂട്ട് കോക്ടെയിലാണ് ഉണ്ടാക്കുന്നത്. കണ്ണൂർ തലശ്ശേരി ഭാഗത്തൊക്കെ കടകളിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോക്ടെയിലാണിത്. അപ്പോൾ നമുക്കിത് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ട ക്യാരറ്റ് വേവിച്ചെടുക്കാനാണ് വേണ്ടത്. ഞാനിവിടെ ഒരു 6 ഗ്ലാസ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിവിടെ 2 വലിയ ക്യാരറ്റാണ് എടുത്തത്. ഇനി ഇതൊന്ന് പീൽ ചെയ്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കുറച്ച് വലിയ പീസാക്കി കട്ട് ചെയ്യാം. ഇനി ക്യാരറ്റ് നമുക്ക് സോഫ്റ്റായിട്ട് വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഈ ക്യാരറ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ബാക്കി സാധനങ്ങളോട് റെഡിയാക്കി എടുക്കാം. ഒരു ആപ്പിൾ ഇതുപോലെ തൊലി കളഞ്ഞിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് മാറ്റി വെക്കാം. അതുപോലെ അടുത്തത് നമുക്ക് വേണ്ടത് ഒരു അനാറാണ്. അനാർ നമുക്ക് തോട് കളഞ്ഞിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് മാറ്റി വെക്കാം. അടുത്തതായി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പപ്പായാണ്. നല്ല പഴുത്ത പപ്പായൻ്റെ ഒരു പകുതി ഭാഗമാണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത്. ക്യാരറ്റ് എടുക്കുന്ന അതേ അളവ് തന്നെയാണ് നമ്മൾ പപ്പായ എടുക്കുന്നത്. അതായത് 1 കപ്പ് ക്യാരറ്റ് ആണെങ്കിൽ അതേപോലെ തന്നെ 1 കപ്പ് പപ്പായ എടുക്കണം. ഇത് നമുക്ക് ഇതുപോലെ തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ അടുപ്പത്ത് വെച്ച് ക്യാരറ്റ് വെന്തിട്ടുണ്ടോ നോക്കാം. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബൗളിലേക്ക് കോരി മാറ്റി വെക്കാം. ക്യാരറ്റ് എണ്ണ തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ജ്യൂസ് അടിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച പപ്പായ ഒരു ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല തണുത്തതിന് ശേഷം വേവിച്ച ക്യാരറ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തായി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അടുത്തായി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഹോർലിക്സ് ആണ്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഹോർലിക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ചില സ്ഥലത്തൊക്കെ ഹോർലിക്സിന് പകരം ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കല്. നിങ്ങൾക്ക് ഹോർലിക്സ് ഇല്ലെങ്കിൽ ഐസ്ക്രീം ചേർത്ത് കൊടുത്താലും മതി, അപ്പോൾ ഇതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അടുത്തതായി നമുക്ക് ഇതിലേക്ക് കട്ടപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനൊരു 1/2 ലിറ്റർ പാല് ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്തെടുത്തതാണിത്. ആദ്യം നമുക്ക് ഇതിൻ്റെ ഒരു പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ അടിച്ചെടുക്കുന്നതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് ബ്ലെൻഡായി കിട്ടൂല. അങ്ങനെയാണെങ്കിൽ ഇതേപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് മേൽഭാഗം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇളക്കി കൊടുക്കുമ്പോൾ സ്പൂണ് ജാറിൻ്റെ ബ്ലേഡ് തട്ടാതെ ശ്രദ്ധിക്കണം. ഇപ്പം നല്ല ബ്ലെൻഡായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി പാലും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്നും കൂടി നല്ല ക്രീമി ആയി വരുന്നവരെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം ഇത് നല്ല ബ്ലെൻഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സി ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് ആപ്പിൾ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ അനാറും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഏകദേശം 1/2 കപ്പ് കാഷ്യനട്ട് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളെ മിക്സ്ഡ് ഫ്രൂട്ട് കോക്ടെയിൽ റെഡി ആയിട്ടുണ്ട്. ഇത് ഡിന്നറിന് പകരമൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണിത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.